ഇത് ഞങ്ങള് കൊറേ നാള് കഴിഞ്ഞിട്ട് അല്ല, ദിസ് വാസ് ആർ ലാസ്റ്റ് ട്രിപ്പ്, ഫാമിലി ട്രിപ്പ് വി ടുക്ക് ബിഫോർ ദ പാൻഡമിക്. ആണോ? ഞങ്ങള് ഹിമാചലില് ഒരു ട്രിപ്പിന് പോയി. കറക്റ്റ് ആയിട്ട് ഒരു ഫെബ് 2019 ജാനുവരിയോ ഫെബ്രുവരിയില്. ഇത് കഴിഞ്ഞ് നേരെ വന്ന് ഞങ്ങള് ലോക്ക്ഡൗൺ ആയി. സോ ദാറ്റ് വാസ് ദ ലാസ്റ്റ് ഒരു വിന്റർ ട്രിപ്പ് ആണ്. ഈ ട്രിപ്പുകളുടെ കാര്യത്തില് ഏറ്റവും കൂടുതൽ എന്താ പറയാ, എല്ലാ വർഷവും കൃത്യമായി ട്രിപ്പുകൾ നടത്തുന്ന ഒരു ഫാമിലിയാണ് ജയറാം ഫാമിലി എന്ന് പറയാ. എന്തൊക്കെ സംഭവിച്ചാലും അത് ആരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്? ഇനിഷ്യലി അത് അപ്പാക്ക്, ഞങ്ങൾക്ക് സ്കൂളിൽ വിടുന്ന ഈ രണ്ട് മാസമേ ഉണ്ടായിരുന്നുള്ളൂ, മെയ് മന്ത്, ഏപ്രിൽ എൻഡ് മുതൽ മെയ് എൻഡ് വരെ. അപ്പോ ആ സമയത്ത് പിന്നെ അപ്പ അന്നൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വൺസ് ഇൻ ടു മന്ത്സ് അങ്ങനെയൊക്കെ വരാറുള്ളൂ ഇടയ്ക്ക്. അപ്പോ അങ്ങനെ ഞങ്ങൾ ഇതൊരു ഒരു ഫാമിലി റൂൾ ആക്കിയതാണ്. ആരും വർക്ക് ചെയ്യണ്ട. മെയ് മന്തിൽ നമുക്കൊരു 20-25 days ട്രിപ്പ് നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? എനിക്ക് തോന്നുന്നു അപ്പയുടെ അമ്മയുടെ ഐഡിയ ആയിരുന്നിരിക്കും. പിന്നെ അത് ഇതുപോലെ ഇപ്പൊ ഒന്നില്ല കണ്ണൻ ഒരു ഐഡിയ ആയിട്ട് വരും, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ച് വെക്കും. ഒന്നും ഇല്ലെങ്കിൽ പോലും ഞങ്ങള് വണ്ടി എടുത്ത് ഓഫ് റോഡിങ്ങിന് പോകും. അതുകൊണ്ടോ ഇതൊക്കെ എല്ലാത്തിനും റെഡി ആയിട്ട് ജിൽ ജിൽ നിൽക്കുന്ന അമ്മയുണ്ടല്ലേ. ഓക്കെ, ഇതെന്താണ് സംഭവം? ഇത് ഞാൻ ഇത് ആക്ച്വലി എനിക്കറിയില്ല, കണ്ണൻ എടുത്ത ഫോട്ടോ ആണ്. കൂടുതലും ഫോട്ടോസ് കണ്ണൻ എടുക്കുന്നത്. ഞാനിത് ജിമ്മില് ഞാൻ വെറുതെ കണ്ണന് കമ്പനി കൊടുക്കാൻ പോയത് ജിമ്മില്. ഇത് കണ്ണനല്ലല്ലോ. ഇല്ല, ഞാൻ കണ്ണൻ എടുത്തതാ. പക്ഷെ കണ്ണൻ വൈകുന്നേരം വർക്ക്ഔട്ടിന് പോകും, അപ്പൊ ഞാൻ ചുമ്മാ കൂടെ പോയതാണ്. ചുമ്മാ പോയാലും ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെറുതെ ചെയ്തതോ? എന്നാലും ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളാണോ? ഫ്ലെക്സിബിലിറ്റി ഇടയ്ക്ക് ബോഡി പല സമയത്ത് പല ഇതുപോലെയാണ്. അന്ന് എന്തോ ചെയ്യാൻ തോന്നി. ഇങ്ങനെ തലകുത്തി നിൽക്കാനും പറ്റുമോ? ഇല്ല ഇല്ല, ഇത് അത് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ തലം കുത്തി വീണിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ്. ഓക്കെ, വൺ ലാസ്റ്റ് ഫോട്ടോ. അമ്മ എടുത്ത ഫോട്ടോ കേട്ടോ. ഇത് സ്ഥിരമുള്ള സൂക്കേടാണ്. കണ്ണന് ഫുൾ വെയിറ്റ് താങ്ങി നമ്മുടെ മേത്തേക്ക് അങ്ങ്. നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന ഏറ്റവും യൂഷ്വൽ ആയിട്ട് ഉണ്ടാകുന്ന വഴക്ക് എന്താണ്? ഇപ്പൊ അങ്ങനെ വഴക്കൊന്നുമില്ല. മാക്സിമം വല്ല നമ്മളിങ്ങനെയൊക്കെ റെഡി ആയിട്ട് പുറത്ത് ഇറങ്ങാൻ വേണ്ടിട്ട് പോകുമ്പോഴത്തേക്കും അണ്ണ ഒരു ഫോട്ടോ എടുത്തതാന്ന് പറയുമ്പോ നന്നായിട്ട് എടുത്തു തരില്ല. ഒന്ന് ഇൻസ്റ്റഗ്രാമിലേക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യുന്ന നല്ല ഫോട്ടോ എടുത്തു തന്നെ, പിന്നെ കുറച്ചേരം മുഖം മുറിപ്പിച്ചിരിക്കും. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇനി ഞാൻ വളരെ ഡയർ ആയിട്ട് ആൻസർ ചെയ്യോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ. ആ ഒരു എന്താ പറയാ, ബോബി ദാ സ്റ്റൈല് മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ? ഭയങ്കരമായിട്ട്. ഇപ്പൊ ഞാൻ വിചാരിച്ചു, അതെ, ഈ മുടി ഇങ്ങനെ പിടിച്ചിങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുമ്പോ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എന്താണ് അത്? ഭയങ്കര ഒരു ആക്ച്വലി അത് റീസൺ, ഞാൻ ഇങ്ങനെ ഫുട്ബോൾ കോച്ചിങ്ങിന് പോവായിരുന്നു. അപ്പൊ എനിക്ക് അന്നും നല്ല ലോങ് ഹെയർ ആയിരുന്നു.